بسم الله الرحمن الرحيم. فإن هذه سنة في رسلي تاب الإيمان لي التحديث رولي أجبرتها لي حديثي رمضان لي نوم بدو الكل لين برتها على سمعني عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من صام رمضان عن أبي هريرة رضي الله عنه قال قال النبي صلى الله عليه وسلم من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. أبو هريرة رضي الله عنه رضي الله يقول عنه النبي صلى الله عليه صلى وسلم الله عليه وسلم قال വിശ്വാസത്തോടും പ്രതിഫലം കാംക്ഷിച്ചും റമളാനിൽ ആരെങ്കിലും നോമ്പ് നോറ്റാൽ അവന്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. ലൈലത്തുൽ ഖദറിൽ നിന്ന് നമസ്കരിക്കുന്നതിനെ കുറിച്ച്, ലൈലത്തുൽ ഖദറിലെ രാത്രി നമസ്കാരത്തെ കുറിച്ച്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യഖും عن أبي هريرة رضي الله عنه أن الرسول عن النبي صلى الله عليه عن وسلم قال النبي رسول صلى الله صلى الله الله عليه عليه وسلم وسلم قال قال رسول الله من يكن ليلة القدر إيمانا واحتسابا غفر له ما تقدم من ذنبه. أبو هريرة رضي الله رضي عنه الله عنه رضي الله عنه عن النبي صلى الله عليه صلى وسلم الله قال عليه وسلم സത്യവിശ്വാസം ഉൾക്കൊണ്ടും പ്രതിഫലം കാണിച്ചിട്ടും ആരെങ്കിലും ഒരാൾ ലൈലത്തുൽ ഖദറിൽ നമസ്കരിച്ചാൽ അവന്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. ഈ റമദാൻ മാസത്തിൽ മൊത്തത്തിൽ തന്നെ നിന്ന് നമസ്കരിച്ചാൽ, രാത്രി നമസ്കരിച്ചാൽ അതിന്റെ പ്രതിഫലത്തെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഹദീസ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ഖാമ റമദാന മൻ عن ഖാ أبي هريرة رضي الله عنه റളിയല്ലാഹു അൻഹു قال النبي صلى الله قال رسول الله صلى الله عليه قال وسلم رسول الله صلى الله عليه أن وسلم رسول الله صلى الله عليه وسلم قال من قام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. أبو هريرة رضي الله رضي عنه الله يقول عنه النبي صلى الله عليه وسلم قال من قام رمضان إيمانا واحتسابا വിശ്വാസം ഉൾക്കൊണ്ടും പ്രതിഫലം കാംക്ഷിച്ചും ആരെങ്കിലും റമളാനിൽ നമസ്കരിച്ചാൽ അവന്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. രാത്രിയിലുള്ള കൂടുതലായിട്ടുള്ള സുന്നത്ത് നമസ്കാരങ്ങളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. തറാവീഹ്, ഖിയാമുൽ ലൈലി, അതേപോലെ രാത്രിയുള്ള നമസ്കാരങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ബാബുൻ അദ്ദീൻ ഈസുറിൻ, മതം, ദീൻ, ഇസ്ലാം ദീൻ ലളിതമാണ്, ഇസ്ലാം ദീൻ എളുപ്പമാണ്, ലളിതമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഹദീസ്. عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال إن الدين يسر ولن يشاد الدين أحد إلا غلبه فسددوا وقاربوا وابشروا وأبشروا واستعينوا بالغدوة والروحة وشيء من الدلدة. أبو هريرة رضي الله عنه نبدأ على رپورٹ الحديث رضي أبو هريرة رضي الله عنه عن النبي صلى الله عليه وسلم النبي صلى الله عليه وسلم النبي صلى الله عليه وسلم പറയാ മന്ത് صلى الله عليه وسلم പറഞ്ഞു قال means قال النبي صلى الله عليه وسلم النبي صلى الله عليه وسلم പറഞ്ഞു إن الدين يسر نستيام إن نرى ربيت وراء كده إن الدين يسر نستيام الدين الدين نرى لي دين الإسلام دين الإسلام ഇസ്ലാം മതം, ഇസ്ലാം ദീൻ, യുസുറ, യുസുർ എന്താണ്, ആ ഈസി മലയാളത്തിൽ എന്താണ്, ആ ശരിയാണ്, ഉറക്കെ പറ ലളിതം, നീ പറയുന്നത് കേൾക്കുന്നൊന്നുമില്ല, എപ്പോഴും ഞാൻ ഉറക്കെ പറയാം ഉറക്കെ പറയാം ഇങ്ങനെ പറയാം. ഇസ്ലാം ദീൻ യുസുർ, യുസുർ എന്ന് പറഞ്ഞാൽ ലളിതം, എളുപ്പം, ലളിതമാണ്. ഒരു സൂറത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ അവസാനം യുസുർ എന്നിവിടെ
اقصر له. سورة الانشراح: ألم نشرح لك صدرك ووضعنا لك. تفضلي. ألم نرى صن إن إن مع ال ها غسر يسرا. أبا يسرا ده ضد دانين غسر 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 عين أنا دي غسر غسر ده أنا بدي موت لنا يسرا يلبم يسرا يلبم غسر بدي موت സങ്കീർണ്ണ ആയത് ഊസ്തുന്നത്, ലളിതമായത് യുസ്തുന്നത്. ഏതൊരു ബുദ്ധിമുട്ടിന്റെ കൂടെയും എളുപ്പമുണ്ടാകും എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അല്ലേ. എന്റെ മകൻ ഉസ്തുരി യുസുറ. യുസുറ എന്ന് പറഞ്ഞാൽ എളുപ്പം, ലളിതം. ഇന്ന ദീന യുസുറ വലൻ യുഷാദദ്ദീന അഹദുൻ ഇല്ലാ ഗലബ. അപ്പൊ ആരെങ്കിലും ഈ ദീനിനെ, ദീനുൽ ഇസ്ലാമിനെ കഠിനതരമാക്കുകയാണെങ്കിൽ, ബുദ്ധിമുട്ടുള്ളതാക്കുകയാണെങ്കിൽ അവൻ അതിൽ വിജയിക്കുകയില്ല, അവൻ പരാജയപ്പെടാതിരിക്കുകയില്ല, അതിൽ തുടരാൻ അവർ കഴിയുകയില്ല. ദീനിനെ ബുദ്ധിമുട്ടുള്ളതാക്കുകയാണെങ്കിൽ നബി പറയാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ. ജവാബ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് أشهد أن محمد رسول الله. أشهد أن محمد رسول الله. لا حول ولا قوة إلا بالله العلي العظيم. 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 الله لا إله إلا الله. اللهم رب هذه الدعوة التامة والصلاة القائمة على محمد الوسيلة والفضيلة والدرجة الرفيعة وأبواته مقاما محمودا الذي وعدته وصلى شفاعته يوم القيامة إنك لا تخلف الميعاد. സദ്യതു, ദീൻ എളുപ്പമാണ്. സദ്യതു, അതുകൊണ്ട് നിങ്ങൾ കർമ്മങ്ങളിൽ മിതത്വം പാലിക്കുക. വളരെ തീവ്രതരമായ നിലപാട് എടുക്കരുത് എന്നർത്ഥം. എക്സ്ട്രീം ആയിട്ടുള്ള നിലപാടുകൾ എടുക്കരുത്. വഖാരിബു, നിങ്ങൾ പരമാവധി പൂർണ്ണത വരുത്തുക. അപ്പം മിതത്വം പാലിക്കുക എന്ന് പറഞ്ഞ് വിചാരിച്ച് സുന്നത്തും തറന്നു മാത്രം എടുക്കുക എന്നല്ല, അല്ലെങ്കിൽ സുന്നത്തുകളൊന്നും കൂടുതൽ എടുക്കണ്ട എന്നല്ല. പരിപൂർണത നേടാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യുക അതിന്റെ ഒപ്പം തന്നെ. നിങ്ങൾ സന്തുഷ്ടരാകുക, സന്തോഷ വാർത്ത സ്വീകരിക്കുന്നവരാകുക. നിങ്ങൾ സഹായം തേടുക, അള്ളാഹുവിനോട് സഹായം തേടുക. എങ്ങനെ? ബിൽ ഊദുവതി, സഹായം തേടി ശക്തരാകുക. ബിൽ ഊദുവതി വറൗഹതി വശൈഇൻ മിന ദുൽജ. ഊദുവതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദുവത്താണ് ശത്രു, അദാവത്ത് ശത്രുത. ഊതുവത് ഓയിനാണ്, ഊതുവത് എന്താണ്? സ്വബാഹാണ്, എന്താണ്? രാവിലെ പ്രഭാതം. ഊതുവത്ത് അതിന്റെ മുത്രാദിഫാണ്, പര്യായം. മുത്രാദിഫ് പര്യായം എന്ന് പറഞ്ഞാല് അതേ അർത്ഥം,
ഉത്തരാധിപർ ചേർത്താണ് ഉദുവത്തെ നാപ്പം നടത്തും. സുബാഹ് അല്ലേ, പ്രഭാതം, രാവിലെ. പ്രഭാതത്തിൽ നിങ്ങൾ അള്ളാഹുവിനോട് സഹായം അർത്ഥിച്ച് നിസ്കരിച്ച് സഹായം തരിക. പിന്നെ വറൗഹത്തി, റൗഹത്ത് മസാ, റൗഹത്ത് മസാ എന്താണ് പ്രദോഷം, വൈകുന്നേരം. പശൈ ഇമ്മിന ദുൽജ, രാത്രിയുടെ ചില സമയങ്ങളിൽ, രാത്രിയുടെ അവസാന പകുതിയിൽ, അവസാനത്തെ മൂന്നിലൊന്ന് ഭാഗം, രാത്രിയുടെ അന്ത്യയാകുമ്പോൾ കൂടുതലായിട്ട് അള്ളാഹുവിന് സുന്നത്തുകൾ നമസ്കരിച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിനോട് അടുത്ത് അള്ളാഹുവിനോട് സഹായം തേടി ശക്തരാകുക. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീവ്രതരമായ നിലപാടുകൾ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് നിരവധി ഹദീസുകളുണ്ട്. അപ്പോ ഒരു ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പിന്നെ ഞാൻ ഇനി മുതൽ രാത്രി പൂർണ്ണമായിട്ട് നമസ്കരിക്കും, പുറങ്ങേ അല്ലാതെ. മറ്റൊരാൾ പറഞ്ഞ എല്ലാ ദിവസവും ഞാൻ നോമ്പ് വെക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്, ഞാൻ വിശ്വാസത്തിൽ നിങ്ങളെക്കാളും ഒക്കെ ഏറ്റവും കൂടുതൽ വിശ്വാസം തഖ്വയുള്ളത് എനിക്കാണ്. അഫ്ദലുൽ റുസുലാണ് അഫ്ദലുൽ ഖൽഖ് അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, ചില ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാതെ ഇരിക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. റമദാൻ മാസത്തിലല്ലടോ, റമദാൻ മാസത്തിലല്ല അത് നോമ്പ് നോക്കണം. മനസ്സിലായില്ലേ, അല്ലാത്ത സുന്നത്ത് നോമ്പുകളുടെ വെറും സുന്നത്ത് നോമ്പുകളുണ്ട്. നോമ്പ് ഹറാമായ ദിവസങ്ങളിലൊക്കെ അല്ലാത്ത, നോമ്പ് ഹറാമായ ദിവസങ്ങളല്ലാത്ത എല്ലാ ദിവസങ്ങളും നോമ്പ് നോക്കാം സുന്നത്തായിട്ട്. തിങ്കൾ വ്യാഴം അങ്ങനെ പ്രത്യേക സുന്നത്തുള്ളത് കൂടാതെ പിന്നെ വെറും സുന്നത്ത് നോമ്പുകളുണ്ട്. തലക്കായ സുന്നത്ത്, തലക്കായ സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. ഏത് സമയത്തും നിസ്കരിക്കാം, ചില പ്രത്യേക സമയം ഹറാമായി പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ. അപ്പം പ്രത്യേകമായി നിഷ്കർഷിച്ചിട്ടുള്ള, പ്രത്യേകമായി പറഞ്ഞിട്ടുള്ള നവാഫിലുകൾ, അതുകൂടാതെ മുത്തലഖായിട്ടുള്ള സുന്നത്തുകൾ, ഇതൊക്കെ അള്ളാഹുവിനോട് അടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം. പക്ഷെ സ്ഥിരമായിട്ട് ഒരാൾ എല്ലാ ദിവസവും നോമ്പ് എടുക്കുക, അതിനെ നിർവാഹിച്ചമാ തീവ്രതരമായ നിലപാടായിട്ടാണ് വന്നത്. അതായത് നമ്മുടെ ശരീരത്തോട് നമുക്ക് അടപ്പാണ്, ശരീരത്തെ പൂർണ്ണമായിട്ടും ഒഴിവാക്കല്ല, അങ്ങനെയല്ലേ ഇസ്ലാമിൽ പറയുന്നത്. അപ്പൊ അതാണ് മിതത്വം പാലിക്കുക എന്ന് പറഞ്ഞത്. മറ്റൊരു ഹദീസ് അനിൽ ബറായി റളിയല്ലാഹു അൻഹു അനിൽ നബി അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് വേറെ ബാബിലാണ്. ബാബുൻ അസ്സലാത്തു മിനൽ ഈമാൻ, സ്വലാത്ത്, സ്വലാത്ത് മീൻ നിസ്കാരം, നമാസ് അല്ലേ, സ്വലാത്ത് മിനൽ ഈമാൻ, ഈമാന്റെ ഭാഗമാണ്, ഈമാനിൽ പെട്ടാണ് നിസ്കാരം, ഈമാന്റെ ഭാഗമാണ്. فقول الله تعالى وما كان الله ليضيع ايمانكم الله تعالى നിങ്ങളുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുകയില്ല എന്ന് അല്ലാഹു പറഞ്ഞു ഭാഗം. അത് ബൈത്തുൽ മുഖത്തസിൽ യാനി സ്വലാത്തക്കും ഇന്ദൽ ബൈത്ത്, എന്താ ബൈത്തുൽ മുഖത്തസ്, ബൈത്തുൽ മുഖത്തസിന്റെ ഭാഗത്തേക്ക് കിബിലയാക്കി നിങ്ങൾ നിസ്കരിച്ചിരുന്ന നിസ്കാരം അള്ളാഹു നഷ്ടപ്പെടുത്തുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞ ഭാഗം. അതിന്റെ സാഹചര്യം പറയുന്നുണ്ട്. അത് ബറാ റളിയല്ലാഹു അൻഹു പറയാണ്, ബറാ റളിയല്ലാഹു എന്ന് പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിബ്ല മാറ്റവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുസ്ലിങ്ങൾക്ക് ആദ്യത്തെ ഖിബ്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ഏതായിരുന്നു? ബൈത്തുൽ, ബൈത്തുൽ മുഖദ്ദിസ് ആയിരുന്നു. ഇപ്പൊ ഖിബ്ല ഏതാണ്? കഅബ. ഈ ഉറക്കെ പറയാത്ത എന്താ പറയുന്നത്? കഅബ. അതെവിടെയാണ് കഅബ? എവിടെയാണ്? മക്കയിൽ അല്ലേ, ഇന്നത്തെ സൗദി അറേബ്യയാണ്. ഹിജാസ് എന്നായിരുന്നു കഅബ. മക്കയും മദീനയും ഉൾപ്പെട്ട പ്രദേശത്തിന്റെ പഴയ പേര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഹിജാസ് എന്നാണ് അറിയപ്പെടുന്നത്. മക്കയിലാണ് കഅബ സ്ഥിതി ചെയ്യുന്നത്. കഅബയാണ് നമ്മുടെ ഖിബ്ല, അതായത് കഅബയെ ഫേസ് ചെയ്താണ് നമസ്കരിക്കുന്നത്, അഭിമുഖീകരിച്ചു അല്ലേ. ഇപ്പൊ മുമ്പ് ആദ്യ കാലഘട്ടത്തിൽ, ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു ഖിബ്ല. മൂസാ നബിയുടെ സമുദായ പിന്മുറക്കാർ, മൂസാ നബിയുടെ അനുയായികളായി അറിയപ്പെട്ടിരുന്ന യൂത സമൂഹത്തിന്റെയും ഈസാ നബിയുടെ അനുയായികളായി അറിയപ്പെട്ടിരുന്ന നസാറ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെയും ഖിബ്ല ഏത് തന്നെയായിരുന്നു? ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു. അവരും നിസ്കരിച്ചിരുന്നത് ബൈത്തുൽ മുഖദ്ദസിനോട് കിഴക്കോട്ട് തിരിഞ്ഞിരുന്നു, കിഴക്കോട്ട് തിരിഞ്ഞായിരുന്നു അവർ നിസ്കരിച്ചിരുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ ഭാഗത്തേക്ക് നിസ്കരിച്ച് അവർക്ക് സന്തോഷമായി ആ കാര്യം. പക്ഷേ
നബിസല്ലല്ലാഹി അലൈഹി വസല്ലം ആണെങ്കിൽ കഅബ ഖിബലയായി കിട്ടിയെങ്കിൽ ഉള്ളിൽ കൊതി ഉണ്ടായിരുന്നു. അത് അള്ളാഹു മനസ്സിലാക്കി. അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തിറക്കി ഇങ്ങനെ ഖിബല മാറ്റത്തെ സംബന്ധിച്ച്. ഖിബല ഫവല്ലി വജ്ഹക ശത്ര ശത്ര മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞ ഈ ഖിബല മാറ്റത്തെ കുറിച്ച് പറയുന്ന അതി ആയത്തുകൾ അതില് قل لله فمن حيث خرجت فول وجهك شطر المسجد الحرام فحيث ما كنتم فولوا وجوهكم شطرة എന്ന് പറഞ്ഞു. അത് പിന്നെ എവിടെയാണ് താങ്കളെങ്കിലും താങ്കൾ മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക, അഭിമുഖമായി നിസ്കരിക്കുക എന്ന് പറഞ്ഞ ഭാഗം. അപ്പൊ അങ്ങനെ റസൂലുള്ളാഹി അലൈഹി സ്വലമ ഖിബല മാറ്റം സംഭവിച്ചത് സംബന്ധിച്ച് പറയുന്ന ഒരു ഹദീസാണ് ഇനി പറയാൻ പോകുന്നത്. അങ്ങനെ ഈ സമയത്ത് പിന്നെ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന പല മുസ്ലിങ്ങളും മരിച്ചു പോയിട്ടുണ്ട്. ഈ ഖിബല മാറ്റത്തിന് മുമ്പായിട്ട് മരിച്ചു പോയിട്ടുണ്ട്. അവരെല്ലാവരും ബൈത്തുൽ മഖ്ദിസ് ഖിബലയാക്കി നമസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ ഈമാൻ എന്താണ് എന്നത് സംബന്ധിച്ച് ചിലർക്കൊക്കെ സംശയം. ബറാഅ റളിയല്ലാഹു അൻഹു പറയാണത്, അപ്പൊ അള്ളാഹു ഇറക്കിയ ആയത്താണിത്, അതായത് നിങ്ങളുടെ ഈമാൻ അള്ളാഹു വെറുതെ ആക്കുകയില്ല, അള്ളാഹു നഷ്ടപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞാല് അന്ന് പ്രത്യേകിച്ച് നിർദ്ദേശമില്ല ഏത് കബില എന്നുള്ളത്. കഅബ കബിലയാക്കിയുള്ള നിർദ്ദേശം വന്നിട്ടില്ല. അപ്പൊ അതിനു മുമ്പ് ബൈത്തുൽ മുഖദ്ദസ് കബിലയാക്കി നിസ്കരിച്ച മുസ്ലിങ്ങൾ, അങ്ങനെ മരിച്ചുപോയ മുസ്ലിങ്ങൾ, അവരുടെ നിസ്കാരം സ്വീകരിക്കപ്പെടും എന്നർത്ഥം. മനസ്സിലായില്ലേ? അത് അള്ളാഹു നഷ്ടപ്പെടുത്തുകയില്ല. അപ്പൊ അവിടെ നിസ്കാരത്തെ കുറിച്ചാണ് ഈമാൻ എന്ന് പറഞ്ഞത്. ഈ ഉലിയ ഈമാനക്കും, അതുകൊണ്ടാണ് ബാബു അസ്വലാത്ത് ഈമാൻ, അസ്വലാത്ത് നിസ്കാരം എന്നത് ഈമാന്റെ ഭാഗമാണ്. ഹദീസ് അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ബറാഇ റളിയല്ലാഹു അൻഹു ബറാഇ റളിയല്ലാഹു അൻഹു നിവേദനം അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന അവ്വല ما قدم المدينه نزل على اجداده او قال احواله نبي صلى الله عليه وسلم മദീനയിൽ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചിരുന്നത് ആദ്യ ഘട്ടത്തിലൊക്കെ താമസിച്ചിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യപ്പാരുടെ ഉപ്പാപ്പാരുടെ കൂടെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രപിതാക്കൾ, അതായത് ഉപ്പയുടെ ഉപ്പ അങ്ങനെയുള്ള ആളുകൾ, അജ്ദാദ് വല്യപ്പാർ അവരുടെ കൂടെയായിരുന്നു. പിതാവിന്റെ സഹോദരന്മാർ അങ്ങനെയുള്ളവർ അവരുടെ കൂടെയായിരുന്നു. അൻസാരികളിൽ പെട്ടവരായിരുന്നു. ഔ കാല അഹ്വാലി അല്ലെങ്കിൽ മാതൃ സഹോദരന്മാർ അങ്ങനെ ഏതാണ് എന്നുള്ള പിന്നെ ഈ കൗലി വ്യത്യാസം. അഹ്വാലി എന്നാണോ അജ്ദാദ് എന്നാണോ പറഞ്ഞത്? ഏതാവട്ടെ, നബിയുടെ നബിയുടെ കുടുംബക്കാരെ അടുത്ത് താമസിച്ചിരുന്നു. ഏത് മദീനയിൽ താമസിച്ചിരുന്ന വന്ന കാലത്ത് ആദ്യ ഘട്ടങ്ങളിലെ وأنه صلى قبل البيت المقدس 16 شهرا أو 17 شهرا. النبي صلى الله عليه وسلم نسكيته قبل البيت المقدس بيت المقدس هنا قبل ياتي كوند بيت المقدس هنا أمي مخي يريد كوند فايسي دوند النبي نسكيته بدنارو بدنارو ما سنة دي أمان نسكيته سلين وأنه وكان يعجبه أن تكون قبلته قبل البيت എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നത്, കൊതി ഉണ്ടായിരുന്നു, ആശയുണ്ടായിരുന്നു എന്ത്? കഅബ അൽ ബൈത്ത്. അൽ ബൈത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് കഅബയുടെ, ബൈത്തുൽ മഖ്ദിസ് അല്ല. കഅബ കബലിയായി ഇരുന്നെങ്കിൽ, കഅബ കബലിയായിട്ട് അള്ളാഹു ഉത്തരവ് ഇറക്കിയിരുന്നെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഫഅന്നഹു സല്ല അവ്വല സലാത്തിൻ സല്ലാഹ സലാത്തുൽ അസ്ർ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച ആദ്യ നമസ്കാരം ഏതാണ്? സലാത്തുൽ പറഞ്ഞ ഞാൻ ശ്രദ്ധിക്കണ്ടോ? അസുർ ഏതാണ്? സലാത്തുൽ കൂടെ ഒരു സംഘം ആളുകളും സഹബാക്കളെ നമസ്കരിച്ചിരുന്നു. ഇത് അസുർ നമസ്കാരം. അങ്ങനെ കൂടെ അസുർ നമസ്കരിച്ച ഈ ആളുകളിൽ പെട്ട, സഹാബാക്കളിൽ പെട്ട ഒരാൾ പുറപ്പെട്ടു, നിസ്കാരം കഴിഞ്ഞിറങ്ങി.
നബി സല്ലല്ലാഹി അലൈഹി വസല്ലം നിസ്കരിച്ചു കൊണ്ടിരിക്കെ പിന്നെ ഈ അസർ നിസ്കരിച്ചു കൊണ്ടിരിക്കെ ഖിബല മാറ്റത്തെ കുറിച്ചുള്ള ആയത്ത് ഇറങ്ങി എന്നാണ് പറയുന്നത്. ശരിയല്ലേ? അതായത് ഖിബല മാറ്റത്തെ കുറിച്ച് അള്ളാഹു അറിയിച്ചത് കാരണമാണ്, അറിയിച്ചത് പ്രകാരമാണ് അസർ നിസ്കാരം നബി എങ്ങോട്ട് നിസ്കരിച്ചത്? കഅബയെ ഖിബലയാക്കി, കഅബയെ ഫേസ് ചെയ്ത്, കഅബയെ അഭിമുഖീകരിച്ച് നിസ്കരിച്ചത്. അപ്പൊ ആ കൂട്ടത്തിൽ നിസ്കരിച്ച ഒരാൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നിസ്കരിച്ച ഒരാൾ, ഇപ്പൊ ഖറജ റജുലുൻ മിമ്മൻ സല്ലാമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നിസ്കരിച്ച ഒരാൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഫമറ അലാ അഖിലി മസ്ജിദിൻ ബഹും റാകിഉൻ, വേറൊരു പള്ളിയിൽ ഇതേ നിസ്കാരം നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവരുടെ അടുത്ത് കൂടെ പോയപ്പോ അവര് എവിടേക്കാണ് തിരി നിസ്കരിക്കുന്നത്? ആ ബൈത്തുൽ മുഖദ്ദസിൽ ഖിബലയാക്കി നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ബഹും റാകിഉൻ, അവർ റുകുവിലായി, അവസ്ഥയിലായി. ഫഖാല, അപ്പൊ ഈ ആള് പറഞ്ഞു, എന്ത്, ഈ ചെന്ന ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഅബ ഖിബലയാക്കി നിസ്കരിച്ച കൂട്ടത്തിൽപ്പെട്ട ആള് ഈ ഇവർ നിസ്കരിക്കുന്ന കണ്ടപ്പോ പറഞ്ഞു, എന്ത്, അവരടുത്ത് ചെന്നിട്ട് അഷ്ഹദു ബില്ലാഹി ലഖദ് സല്ലൈതു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബല മക്ക. എന്താ അദ്ദേഹം പറഞ്ഞു? അഷ്ഹദു ബില്ലാ, അള്ളാഹുവിനെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ലഖദ് സല്ലൈതു, ഖദ് എന്ന് പറഞ്ഞാല് ലാ എന്ന് പറഞ്ഞാലും തഹ്കീദിന്റെ ലാമാണ് അവിടെ, ഖദ്, അതും തഹ്കീദാണ്. ലഖദ് സല്ലൈതു, നിശ്ചയം, തീർച്ച, ഞാൻ നിസ്കരിച്ചു, സല്ലൈതു ഞങ്ങൾ നിസ്കരിച്ചു. തങ്ങളുടെ കൂടെ ഞാൻ നിസ്കരിച്ചു. മക്കയെ ഖിബലയാക്കി, തന്റെ മക്കയെ അഭിമുഖീകരിച്ചുകൊണ്ട് ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, നിശ്ചയം. അപ്പൊ ഈ കേട്ട ആൾക്കാർ, അവർ നിസ്കരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരില്ലേ, കൂലായിരുന്നു പറഞ്ഞേ, അവരെല്ലാവരും തിരിഞ്ഞു, എന്ത്, തമാഹും ഖിബല ബൈത്ത്, അവരങ്ങനെ തന്നെ നിസ്കരിച്ചുകൊണ്ടിരിക്ക തന്നെ എങ്ങോട്ട് തിരിഞ്ഞു? എല്ലാവരും കൂടെ കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു. വകാനത്തിൽ യഹൂദു ഖദ് അഅജബഹും ഇദ് കാന യുസല്ലി ഖബല ബൈത്തുൽ മഖ്ദിസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടരും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും ബൈത്തുൽ മഖ്ദിസ് ഖിബലയാക്കി നമസ്കരിച്ചിരുന്നത് യഹൂദികൾക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ അഹ്ലുൽ കിതാബ്, അഹ്ലുൽ കിതാബുകാർക്കും, അഹ്ലുൽ കിതാബുകാരിൽ പെട്ടാണ് യഹൂദികളും നസാറാക്കളും, അപ്പൊ യഹൂദികൾക്കും നസാറാക്കൾക്കും അത് ഇഷ്ടമായിരുന്നു, ജൂത ക്രിസ്ത്യാനികൾക്ക് അത് താല്പര്യമായിരുന്നു. ഏത്, ബൈത്തുൽ മഖ്ദിസ് ഖിബലയാക്കി നമസ്കരിച്ചത്. എന്നാൽ കഅബയുടെ നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമുഖീകരിച്ച് ഖിബലയാക്കി നമസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ അങ്കറു ദാലിക, അവരത് വെറുത്തു, അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അവർ പറയാൻ തുടങ്ങി, എന്ത്, ആ ഇത് എന്തിനു മുഹമ്മദ്, എന്താ ഇനി ഇപ്പൊ ഖിബല മാറിയാണ്ടല്ലേ, ഖിബല മാറിയാണ്ടല്ലേ. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, സയഖൂലു സുഫഹാഉ മാ വല്ലാഹും അൻ ഖിബലതിഹിം അല്ലതീ കാനൂ അലൈഹാ എന്ന് പറഞ്ഞിട്ടുള്ള ആയത്ത് ഇറങ്ങി. വിഡ്ഢികൾ പറയും, എന്ത്, ആ താങ്കളെ ഈ മുഹമ്മദിന്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്താണ് ഇങ്ങനെ ഖിബല മാറ്റത്തിന് കാരണം, ഖിബല തിരിയുന്ന എന്താ, ഖിബല ഇപ്പൊ മാറ്റിയ എന്താ എന്നിങ്ങനെ പറയും. അപ്പൊ അള്ളാഹു ആ ഖിബല മാറ്റത്തെ കുറിച്ച് പറഞ്ഞ ആയത്തുകള് 142 മുതൽ 150 വരെയുള്ള ആയത്തുകൾ ഉണ്ട്. തങ്ങൾ പറയുക, കിഴക്കും പടിഞ്ഞാറും അള്ളാഹുക്കുള്ളതാണ്. അപ്പം ഖിബല എന്നുള്ളത് ഇവിടെ ദിശ എന്നുള്ളത് അത് മാത്രമല്ല പ്രത്യേകത, അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിക്കുക എന്നുള്ളതാണ്, അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുക എന്നുള്ളതാണ് പ്രവർത്താനം, അതുകൂടെ സൂചിപ്പിക്കാനാണ് ഖിബല മാറ്റം. അപ്പൊ ഇപ്പൊ നമ്മള് അള്ളാഹുവിന്റെ നിർദ്ദേശം എന്താണ്, ഖിബല
കാഴ്ചയാക്കി അള്ളാഹുവിന്റെ നിർദ്ദേശം വന്നപ്പം അതനുസരിക്കുന്നുണ്ടോന്നുള്ളത് കൂടെയാണ് അള്ളാഹു. അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ, ഉത്തരവുകൾ, അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് മനുഷ്യന് കരണീയമായിട്ടുള്ളത്. അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ അവന്റെ സുറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി നടത്തും. സുറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ മഗ്രിബ് ഭാഗത്താണ്, പടിഞ്ഞാറ് ഭാഗത്താണ് കഅബ. എല്ലായിടത്തും പടിഞ്ഞാറ് ഭാഗത്താണോ? ഇല്ല, അല്ല, പല രാജ്യങ്ങളിൽ ആ ജിയോഗ്രഫിക്കൽ പൊസിഷൻ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം അനുസരിച്ച് വ്യത്യാസമുണ്ട്. കിഴക്കും തെക്കും വടക്കൊക്കെ